നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. ഒ ആർ കേളു മന്ത്രി ചുമതലയേറ്റത് സഗൗരവം പ്രതിജ്ഞ ചെയ്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് ഒ ആർ കേളു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഓഫീസിലെത്തി ചുമതലയേറ്റെടുത്ത മന്ത്രി സന്തോഷം പങ്കിട്ടും സത്യപ്രതിജ്ഞ തത്സമയം കണ്ടും വയനാട്. പരീക്ഷാക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് സി പി ഐ എം. നീറ്റ് പരീക്ഷാ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും സി പി ഐ എം പൊളിറ്റ്ബ്യൂറോ. നീറ്റ് നെറ്റ് അഴിമതികളിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് സി ബി ഐ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റുകൾ. മോദി സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ ഇ ഡി അന്വേഷണവും. ഈ മാസം എൻ ടി എ റദ്ദാക്കിയത് 4 പരീക്ഷകൾ. ബാണാസുര സാഗറിൽ കടുവയിറങ്ങി. വിനോദസഞ്ചാരികൾ പകർത്തിയ ദൃശ്യം പുറത്ത്. കോണിച്ചിറയിൽ ഭീതി പരത്തിയ കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടാൻ ഉത്തരവ്. സംസ്ഥാനത്ത് ഇന്ന് വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് 3 പേർ. മലപ്പുറം വെളിയങ്കോട് ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. എറണാകുളം മാടവനയിൽ ബസ് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ് 1 മരണം. 11 പേർക്ക് പരിക്ക്. കേന്ദ്രം ഞെരുക്കുമ്പോഴും സർക്കാർ ജീവനക്കാരുടെയും സാധാരണക്കാരുടെയും ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷ് നയമാണ് നരേന്ദ്രമോദി നടപ്പാക്കുന്നതെന്ന് പ്രബീർ പുരകായസ്ഥ. സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. എൻ ജി ഒ യൂണിയൻ 61st സംസ്ഥാന സമ്മേളനം തുടരുന്നു. തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലും പരാജയങ്ങളിലും മുന്നണിക്ക് കൂട്ടുത്തരവാദിത്തമെന്ന് കേരള കോൺഗ്രസ് എം. കൂട്ടായ തിരുത്തലുകളാണ് വേണ്ടതെന്നും പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം. ട്വന്റി ലോകകപ്പിൽ ഓസ്ട്രേലിയയെ അട്ടിമറിച്ച് അഫ്ഗാനിസ്ഥാൻ. പോർച്ചുഗൽ യൂറോകപ്പ് പ്രീ ക്വാർട്ടറിൽ തുർക്കിയെ തകർത്തത് എതിരില്ലാത്ത 3 ഗോളിന്. ഇന്ന് ജർമ്മനി സ്വിറ്റ്സർലൻഡിനെയും സ്കോട്ട്ലൻഡ് ഹംഗറിയെയും നേരിടും. കോപ്പയിൽ ഇക്വഡോറിനെ തോൽപ്പിച്ച് വെനസ്വേല. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രോട്ടോകോൾ ലംഘനം. ഗവർണർ പങ്കെടുത്ത വേദിയിൽ നിന്നിറങ്ങിപ്പോയി. മാനവീയം വീതിയിൽ നടന്ന ഒളിമ്പിക്സ് ദിനാഘോഷ ചടങ്ങിലാണ് സംഭവം. സുരേഷ് ഗോപിയുടെ നടപടി നിർഭാഗ്യകരമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ജി ആർ അനിലും. ദില്ലി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി നടത്തിയ കേസിൽ 13-കാരൻ കസ്റ്റഡിയിൽ. ഉത്തരാഖണ്ഡ് സ്വദേശിയായ 9th ക്ലാസ്സുകാരനാണ് ഇമെയിൽ വഴി സന്ദേശം അയച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വെറും തമാശയ്ക്ക് അയച്ചതാണെന്നായിരുന്നു കുട്ടിയുടെ മൊഴി. ജൂൺ 17 ദുബായിലേക്കുള്ള വിമാനത്തിൽ ബോംബ് വച്ചിട്ടുണ്ടെന്ന ഇമെയിൽ സന്ദേശം അയച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിജയകരമായി വിക്ഷേപിച്ചു. പുഷ്പക് എന്ന് പേരിട്ടിരിക്കുന്ന വിക്ഷേപണ വാഹനത്തിന്റെ 3rd പരീക്ഷണമാണ് വിജയിച്ചത്. നെടുമ്പാശ്ശേരിയിൽ വീണ്ടും വൻ ലഹരിവേട്ട. 19 കോടി വില വരുന്ന കൊക്കൈനുമായി ടാൻസാനിയൻ സ്വദേശിയെ ഡി ആർ ഐ പിടികൂടി. ക്യാപ്സൂൾ രൂപത്തിലാക്കിയ കൊക്കൈൻ ഇയാൾ വയറിനകത്ത് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന വനിതയും ഡി ആർ ഐ കസ്റ്റഡിയിലെടുത്തു.
പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തും. ജൂൺ 25 2 സെക്രട്ടേറിയറ്റിലാണ് ചർച്ച. ഭാരതപ്പുഴയിൽ പോത്തിന്റെ ജഡം. വെള്ളിയാങ്കല്ല് കുടിവെള്ള സംഭരണിക്ക് സമീപമാണ് ജഡം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം 6 പശുക്കളുടെ ജഡം അഴുകിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. എറണാകുളം മലയാറ്റൂരിൽ കാർ തകർത്ത് കാട്ടാന. മുളങ്കുഴി ചുരക്കോടൻ സന്തോഷിന്റെ വീട്ടുമുറ്റത്ത് കിടന്ന കാറാണ് തകർത്തത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കൊച്ചി ഉദയംപേരൂരിൽ ബൈക്ക് മീഡിയനിലിടിച്ച് 2 മരണം. ഉദയംപേരൂർ സ്വദേശി ഇന്ദുചൂടൻ, കൊച്ചുപള്ളി സ്വദേശി ആദിത്യൻ എന്നിവരാണ് മരിച്ചത്. കൊച്ചുപള്ളി ഭാഗത്തുനിന്നും ഉദയംപേരൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ പാലക്കാട് സമ്മേളനം പാലക്കാട് തിരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ശ്രീകാര്യം കുളത്തൂർ കഴക്കൂട്ടം റോഡിൽ ഗതാഗത നിയന്ത്രണം. ജൂൺ 24 മുതൽ ജൂലൈ 15 വരെയാണ് നിയന്ത്രണം. സ്മാർട്ട് സിറ്റി പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. പത്തനംതിട്ട കല്ലലി റോഡിൽ ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ 2 പരിക്ക്. കൂടൽ രാജഗിരി എസ്റ്റേറ്റ് തൊഴിലാളിയായ രാജനും കൂടെയുണ്ടായിരുന്ന വിജയനുമാണ് പരിക്കേറ്റത്. പത്തനംതിട്ട ചിറ്റാറിൽ അക്രമാസക്തനായ യുവാവിനെ പോലീസ് പിടികൂടി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിയാണെന്നാണ് പ്രാഥമിക നിഗമനം. ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ പതിയിരുന്ന് മറ്റുള്ളവരെ ഭയപ്പെടുത്താനും മർദ്ദിക്കാനും ശ്രമിച്ചെന്നാണ് പരാതി. പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ മരം വീണ് ഓട്ടോറിക്ഷ തകർന്നു. ദിവാഞ്ചി മൂലയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന വഴിയിലായിരുന്നു സംഭവം. ഞായറാഴ്ച രാവിലെ മഴ പെയ്യുന്നതിനിടെ കൂറ്റൻ മരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചു മാറ്റിയത്. ഗർഭിണിയായ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിമ്പവട്ടം സജിതയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 കുട്ടികളുമായി ഭർത്താവിനെ കാണാനില്ല. ഇരുവരും തമ്മിൽ ഇന്നലെ രാത്രി തർക്കമുണ്ടായതായി ബന്ധുക്കൾ. കാസർഗോഡ് കളനാട് ബൈക്ക് നിയന്ത്രണം വിട്ട് തെങ്ങിലിടിച്ച് മറിഞ്ഞ് യുവാവ് മരിച്ചു. ചളിയങ്കോട് സ്വദേശി സിദ്ദീഖാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4 അപകടം. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ. തിരുവനന്തപുരം കല്ലറയിൽ തെരുവുനായ ആക്രമണം. പാരലൽ കോളേജ് അധ്യാപകനുൾപ്പെടെ 3 കടിയേറ്റു. കോളേജിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ നായ ക്ലാസ്സിലെ കോടിക്കയറിയാണ് ആക്രമിച്ചത്.
വെള്ളക്കെട്ടും വലിയ കുഴികളും കാരണം യാത്രാ ദുരിതം ശക്തമായ കോഴിക്കോട് നെല്ലിയാടി മേപ്പയ്യൂർ റോഡ് ഗതാഗത യോഗ്യമാക്കി DYFI. ജലജീവൻ മിഷന്റെ പൈപ്പിടൽ കാരണം തകർന്ന റോഡ് കീഴരിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗതാഗത യോഗ്യമാക്കിയത്. കൊച്ചി വിമാനത്താവളത്തിൽ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയുടെ പുതിയ ഷോപ്പിംഗ് സേവനങ്ങൾ ആരംഭിച്ചു. ടെർമിനൽ 3 ഡിപ്പാർച്ചർ ഏരിയയിലാണ് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പ്. ഇതോടൊപ്പം ടെർമിനലിൽ ചുറ്റിക്കറങ്ങുന്ന ഷോപ്പ് ഓൺ വീൽസ് ബഗ്ഗിയും സേവനം തുടങ്ങി. നൈപുണ്യ പരിശീലനത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്നതാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി VC ശിവൻകുട്ടി. കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് സംഘടിപ്പിച്ച നൈപുണ്യ പരിശീലന പങ്കാളികളുടെ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രണ്ടേകാൽ കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായാണ് അറസ്റ്റ്. ഒഡീഷ കണ്ടമാൽ സ്വദേശി രാഹുൽ ഡിഗിലിനെ പെരുമ്പാവൂർ ASP നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് പിടികൂടിയത്. ലഹരിവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ആലുവ റൂറൽ പോലീസ് ആസ്ഥാനത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ ജില്ലയിലെ 32 സ്കൂളുകളിൽ നിന്നായി 64 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സരിച്ചവർക്കെല്ലാം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നാലുവർഷ ബിരുദ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ജൂലൈ ഒന്നിന് തിരുവനന്തപുരം വുമൺസ് കോളേജിൽ നിർവഹിക്കും. സംസ്ഥാനമൊട്ടാകെയുള്ള ക്യാമ്പസുകളിൽ നവാഗതരായ സീനിയർ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് പരിപാടികൾക്ക് തുടക്കമിടുക. തൃശൂർ തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ശുഭാപ്തി പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS സജിത അധ്യക്ഷത വഹിച്ചു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന് കാരണമാകുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് PS സതീദേവി. ലഹരി വസ്തു കുട്ടികളുടെ ഇടയിൽ പോലും വ്യാപകമായി ലഭ്യമാകുന്നത് ആശങ്കപ്പെടുത്തുന്നെന്നും ഇതിന്റെ ഉറവിടം കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും സതീദേവി പറഞ്ഞു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ കൊച്ചി സ്വദേശി അറസ്റ്റിൽ. ഞാറക്കൽ സ്വദേശിനിയായ യുവതിക്ക് UKയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 1.5 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. തൃശൂർ ഒല്ലൂർ മണ്ഡലത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് MLA അവാർഡുകൾ വിതരണം ചെയ്തു. മണ്ണുത്തി കാർഷിക സർവകലാശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിഭാസംഗമം വ്യവസായ വകുപ്പ് മന്ത്രി PRAJIV ഉദ്ഘാടനം ചെയ്തു. മന്ത്രി KRAJAN അധ്യക്ഷത വഹിച്ചു. തൃശൂർ തളിക്കുളത്ത് സഖാവ് KR കുട്ടൻ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും വൈകിട്ട് 10 സെന്ററിൽ അനുസ്മരണ പൊതുയോഗവും നടന്നു. യോഗം CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പന്തീരങ്കാവിൽ 14 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ 2 അറസ്റ്റിലായി. വള്ളിക്കുന്ന് സ്വദേശികളായ VP അസീസ്, ഫാരിസ് റഹ്മാൻ എന്നിവരെയാണ് പന്തീരങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്.
കോലാർ സ്വർണക്കനി പുനരുജ്ജീവിപ്പിക്കാനും വീണ്ടും ഖനനം ചെയ്യാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം കർണാടക സർക്കാർ അംഗീകരിച്ചു. കോലാറിലെ ഖനികളിൽ നിന്ന് ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് കമ്പനി കുഴിച്ചെടുത്ത 3.3 കോടി ടൺ മണ്ണിൽ നിന്ന് വീണ്ടും സ്വർണം വേർതിരിക്കാനാണ് പദ്ധതി. ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങളെ GST പരിധിയിൽ നിന്നൊഴിവാക്കി. പ്ലാറ്റ്ഫോം ടിക്കറ്റ്, റെയിൽവേ സ്റ്റേഷനുകളിലെ കാത്തിരിപ്പുമുറി, വിശ്രമമുറി, ക്ലോക്ക് റൂം എന്നീ സേവനങ്ങളെയാണ് GST നിന്നൊഴിവാക്കിയത്. ഹരിയാനയിൽ വാഹനത്തിന്റെ രേഖകൾ ആവശ്യപ്പെട്ട പോലീസുകാരനെ റോഡിലൂടെ മീറ്ററുകളോളം വലിച്ചിഴച്ച് ഡ്രൈവർ. ആളെ കയറ്റാൻ റോഡിന് നടുവിൽ കാർ നിർത്തി ഗതാഗത തടസ്സം സൃഷ്ടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ഡ്രൈവർ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നതായാണ് വിവരം. രേണുകാസ്വാമി വധക്കേസിൽ നടൻ ദർശൻ തൂക്കുദീപയെയും മറ്റു 3 പ്രതികളെയും ജൂലൈ 4 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ദർശൻ, പ്രശോദ്, വിനയ്, ധനരാജ് എന്നിവരെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ പാർപ്പിക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ജൂലൈ 4 അടുത്ത വാദം കേൾക്കുന്നതുവരെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. പ്രജ്വൽ രേവണ്ണയ്ക്ക് പിന്നാലെ ലൈംഗികാതിക്രമ കേസിൽ കുരുങ്ങി സഹോദരനും പ്രജ്വലിന്റെ സഹോദരനും JDS നേതാവുമായ സൂരജ് രേവണ്ണയ്ക്കെതിരെയാണ് യുവാവിനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തത്. സൂരജിന്റെ ഫാം ഹൌസിൽ വെച്ച് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. UNലെ ഉന്നത മനുഷ്യാവകാശ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായങ്ങൾ നിരസിച്ച് ഇന്ത്യ. സുതാര്യതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും തത്വങ്ങൾ തിരഞ്ഞെടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ സ്വാധീന നിയമങ്ങളെക്കുറിച്ചുള്ള UNലെ ഉന്നത മനുഷ്യാവകാശ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായമാണ് ഇന്ത്യ നിരസിച്ചത്. ആഗോളതലത്തിൽ മനുഷ്യജീവൻ കവരുന്നതിൽ 2-ം സ്ഥാനം അന്തരീക്ഷ മലിനീകരണത്തിനെന്ന് ഹെൽത്ത് ഇഫക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട്. വായുമലിനീകരണം മൂലം ഏറ്റവും അധികം മരണമുണ്ടായത് ഇന്ത്യയിലും ചൈനയിലും. ഇന്ത്യയിൽ മാത്രമായി മരിച്ചത് 21 ലക്ഷം പേർ. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച അർമേനിയ. ഇതോടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന 149-ാമത്തെ രാജ്യമായി അർമേനിയ മാറി. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുള്ള അർമേനിയയുടെ പ്രസ്താവന പുറത്തുവിട്ടു. ജോലിക്കാരെ ചൂഷണം ചെയ്തതിന്റെ പേരിൽ ഇന്ത്യൻ വ്യവസായ ഗ്രൂപ്പായ ഹിന്ദുജ കുടുംബത്തിലെ 4 അംഗങ്ങൾക്ക് സ്വിറ്റ്സർലൻഡ് കോടതി തടവ് ശിക്ഷ വിധിച്ചു. പ്രകാശ് ഹിന്ദുജ, അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവർക്ക് 4.5 വർഷവും മകൻ, മരുമകൾ എന്നിവർക്ക് 4 വർഷത്തെ തടവുമാണ് ശിക്ഷ. പൂർണ്ണമാകുന്നു.